കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുതുജീവനേകാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ. ജില്ലയിലെ നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ആശുപത്രിയിലെ തകരാറിലായ ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾ ചേർന്ന് ഉപയോഗപ്രദമാക്കി. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീം ടെക്നിക്കൽ സെല്ലും ചേർന്ന് ആവിഷ്കരിച്ച പുനർജനി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തനങ്ങൾ. ജില്ലയിലെ 11 പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള 180 NSS പ്രവർത്തകരാണ് കർമ്മനിരതരായി മുന്നിട്ടിറങ്ങിയത്. ഏകദേശം 1 കോടിയുടെ അസറ്റ് നമ്മുടെ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് സമൂഹമായിട്ട് ഇടപെടാനും അതുപോലെ തന്നെ അവർ ഈ ക്ലാസ് റൂമുകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അവർക്ക് പ്രാക്ടിക്കൽ നോളജുകൾ കിട്ടുവാനും ഇടപെടാനും കഴിയുന്ന ഒരു വേദി കൂടിയാണ് ഈ ഒരു ക്യാമ്പ്. ആശുപത്രിയിലെ കേടുപാടുകൾ സംഭവിച്ച ഫർണിച്ചറുകളും വീൽചെയറുകളും ECG മെഷീൻ തുടങ്ങിയ ബയോമെഡിക്കൽ ഉപകരണങ്ങളും പ്രവർത്തന സജ്ജമാക്കി. പാഠഭാഗങ്ങളിലൂടെ മനസ്സിലാക്കിയ അറിവ് സമൂഹത്തിന്റെ നന്മയ്ക്ക് ഉതകുന്ന തരത്തിൽ മാറ്റാനായതിലെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. പാവപ്പെട്ട രോഗികൾക്കായാലും കഷ്ടപ്പെടുന്ന ആൾക്കാർക്കായാലും ഞങ്ങളിലൂടെ ഒരു ഇത് കൊടുക്കാൻ തന്നെ ഒരു സന്തോഷം തന്നെയല്ലേ. പേഷ്യൻസിന്റെ സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് അതിനേക്കാളും വലിയൊരു പേഷ്യൻസിന്റെ ഭാഗത്ത് നല്ല സഹകരണം ഒക്കെ ഉണ്ടായിരുന്നു. നല്ല സ്നേഹമാണ് അവർക്ക് നമ്മളോടുള്ളത്. 3 ദിവസമായി തുടരുന്ന നവീകരണ പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച സമാപിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.